എസ്എൻഡിപി രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക് തൽക്കാലമില്ലെന്ന് ഭാരവാഹികളുടെ യോഗത്തിൽ വെള്ളാപ്പള്ളി നടേശൻ. വെള്ളാപ്പള്ളി ഇല്ലെങ്കിൽ തുഷാർ വെള്ളാപ്പള്ളി നേതൃത്വം ഏറ്റെടുക്കണമെന്ന് ആലപ്പുഴയിൽ ചേർന്ന യോഗത്തിൽ ഭൂരിഭാഗം ഭാരവാഹികളും ആവശ്യപ്പെട്ടു. എസ്എൻഡിപി യോഗത്തിന്റെ സംഘടനാ കാര്യങ്ങൾക്കായാണ് ഭാരവാഹികളുടെ യോഗം വിളിച്ചു ചേർത്തതെങ്കിലും കൂടുതലും ചർച്ച നടന്നത് പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചായിരുന്നു. പുതിയ പാർട്ടിക്ക് അംഗീകാരം നേടാനുള്ള നടപടികൾ വേഗത്തിലാക്കും, പാർട്ടി ഭരണഘടന രണ്ടാഴ്ചയ്ക്കുള്ളിൽ രൂപീകരിക്കും, ചിഹ്നമായി കൂപ്പുകേതനെ ലഭിക്കാൻ പരമാവധി ശ്രമം നടത്തുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ യോഗത്തിൽ ഉറപ്പു നൽകി. ജനറൽ സെക്രട്ടറിക്കെതിരെയുള്ള കേസുകൾ രാഷ്ട്രീയമായും സംഘടനാപരമായും നേരിടാനും യോഗം തീരുമാനിച്ചു. സമത്വ മുന്നണിയാണ് ഈ പാർട്ടി ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാർട്ടിയുടെ ഭരണഘടന ഒന്ന് തയ്യാറായി കിട്ടിയില്ല എങ്കിൽ തൊടുന്നതിന് എല്ലാം തന്നെ കേസിന് പോകുന്ന ഒരവസരം. ഇപ്പോൾ ചിഹ്നത്തിന് തന്നെ പോയപ്പോൾ അതിന് തന്നെ കേസായി. അതുകൊണ്ട് തന്നെ ആ ഭരണഘടന ഉടനെ അംഗീകരിച്ച് കിട്ടാവുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. രാവിലെ യോഗത്തിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ട വെള്ളാപ്പള്ളി വി എം സുധീരനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ ഇപ്പോൾ വലിയ മുതലാളിത്ത ചിന്തയിലാണ് അവരുടെ പ്രവൃത്തിയും പെരുമാറ്റവും. കോടതി പോലും പുല്ലാണെന്നാണ് അവരുടെ തോന്നലുകൾ. ഇതാണ് ജനാധിപത്യമൊക്കെ പോയിപ്പോൾ. ഇപ്പോൾ ഇതുപോലുള്ള ദാർഢ്യ സ്വഭാവത്തിൽ ആരെന്ന ഭാവം, ഞാനെന്ന തോന്നൽ ഒക്കെയാണ് പല നേതാക്കന്മാരിലുള്ളിലുള്ളത്. ആലപ്പുഴയിൽ നിന്ന് രഞ്ജിത് രാമേന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.